ബി ജെ പി ഭരണഘടന അട്ടിമറിക്കുന്നുവെന്നാണ് കോൺഗ്രസുകാർ ആരോപിക്കാറുള്ളത് എന്നാൽ സംഘടിത ന്യൂനപക്ഷ വോട്ടിനു വേണ്ടി കോൺഗ്രസും മമതാ ബാനർജിയും ഭരണഘടനാ തത്വങ്ങൾ അട്ടിമറിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ പിന്നോക്ക വിഭാഗക്കാർക്കുള്ള സംവരണം അട്ടിമറിക്കുകയാണെന്ന് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ കുറ്റപ്പെടുത്തുന്നു മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പശ്ചിമ ബംഗാൾ സർക്കാരും മുസ്ലിങ്ങൾക്ക് ഒ സംവരണം നൽകിയെങ്കിലും കൽക്കട്ട ഹൈക്കോടതി അത് റദ്ദാക്കിയിരുന്നു കർണാടകത്തിലെ സിദ്ധാരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരാണ് മുസ്ലിങ്ങൾക്കും ഒ ബി സി സംവരണം നൽകിയത് മത സംവരണം ഭരണഘടനാ വിരുദ്ധമാണെന്ന് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് എൻ പറയുന്നു തങ്ങളി കാര്യം കർണാടക സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും കമ്മീഷൻ പറയുന്നു എൻ സി ബി സി ചെയർമാൻ ഹൻസ്രാജ് ആഹിർ ഇതുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിൽ എത്തിയിരുന്നു എന്നാൽ ഈ സംവരണം നേരത്തെ ഇവിടെയുള്ളതാണെന്നാണ് സിദ്ധരാമയ്യ പറയുന്നത് എന്നാൽ നേരത്തെയുള്ള ബി ജെ പി സർക്കാർ മുസ്ലിങ്ങൾക്ക് നൽകിയ നാല് ശതമാനം സംവരണം എടുത്തു കളയുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് നൽകുന്ന പത്ത് ശതമാനം സംവരണ പട്ടികയിലേക്ക് മുസ്ലിങ്ങളെ മാറ്റുകയും ചെയ്തിരുന്നു കർണാടകയിൽ നാല് വിഭാഗങ്ങൾക്കാണ് ഒ ബി സി സംവരണം നൽകുന്നത് പതിനേഴ് മുസ്ലിം വിഭാഗങ്ങൾ ഉൾപ്പെടെ തൊണ്ണൂറ്റിനാല് ജാതികളിൽ നൽകുന്നതാണ് കാറ്റഗറി ഒന്ന് ഇത് നാല് ശതമാനമാണ് സംവരണം രണ്ടാമത്തത് ടു എ കോട്ടയാണ് പത്തൊൻപത് മുസ്ലിം വിഭാഗങ്ങൾ ഉൾപ്പെടെ നൂറ്റിമൂന്ന് ജാതികളിൽ പെട്ടവർക്ക് നൽകുന്നതാണ് ഇത് ഇത് പതിനഞ്ച് ശതമാനമാണ് സംവരണം ടു ബി കാറ്റഗറിയിലാണ് മുസ്ലിം വിഭാഗങ്ങൾക്ക് നാല് ശതമാനം സംവരണം നൽകിയിരിക്കുന്നത് എന്നാൽ ത്രീ എ ത്രീ ബി എന്നിവയിൽപ്പെടുന്നവർക്ക് ഒൻപത് ശതമാനം സംവരണം നൽകുന്നുണ്ട് എൻ സി ബി സി പറയുന്നത് മുസ്ലിങ്ങൾക്ക് മൂന്ന് കാറ്റഗറി വഴി സംവരണം കിട്ടുന്നു അതിൽ ഒന്ന് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് മുസ്ലിങ്ങൾക്ക് നൽകുന്ന ടു ബി കോട്ട പൂർണ്ണമായും മത സംവരണമാണെന്ന് കമ്മീഷൻ കുറ്റപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ദേവഗൌഡുടെ നേതൃത്വത്തിലുള്ള ജനതാദൾ സർക്കാരാണ് ആദ്യം ഇത് കൊണ്ടുവന്നത് പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയും ക്രമമായി മുസ്ലിം സംവരണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വിവാദമായതോടെ രണ്ടായിരത്തി പത്തിന് ശേഷം നൽകിയ എല്ലാ ഒ സർട്ടിഫിക്കറ്റുകളും കൽക്കട്ട ഹൈക്കോടതി റദ്ദു ചെയ്തിരുന്നു